യുക്കാൻവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ സെഗ്മെൻറ്റ് റേസ് ടു വിൻ സെഗ്മെൻ്റ് ആണ്. 10 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന സെഗ്മെൻ്റ് ആണ് റേസ് ടു വിൻ സെഗ്മെൻറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട്, അതായത് മത്സര പരീക്ഷകളിൽ പങ്കെടുത്ത് ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം, ശ്രീ ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിൻ്റെ അവസാനത്തെ രാജാവായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ. രണ്ടാമത്തെ ചോദ്യം, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? ഉത്തരം, വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ രാസനാമം ടോക്കോഫിറോൾ എന്നാണ്. ഈ വൈറ്റമിൻ്റെ അഭാവം വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, കാനിസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം, നായ. മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റിയാറ്റസ് എന്നാണ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ തകരാറിലാകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ പ്രവർത്തനം ശരിയായി നടക്കാത്തത് കൊണ്ടോ നമുക്ക് ഉണ്ടാകുന്ന അസുഖം ഏതാണ്? ഉത്തരം, അൾഷിമേഴ്സ്. സെപ്റ്റംബർ 21 ലോക അൾഷിമേഴ്സ് ദിനം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം, ബോധേശ്വരൻ. ബോധേശ്വരൻ്റെ സ്വതന്ത്ര കേരളം എന്ന കവിതാ സമാഹാരത്തിലേതാണ് ഈ ഗാനം. 2014 കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായി കേരള സർക്കാർ ഈ ഗാനത്തെ പ്രഖ്യാപിച്ചു. ആറാമത്തെ ചോദ്യം, ചിങ്ങം 1 ആചരിക്കുന്നത് എന്തായിട്ടാണ്? ഉത്തരം, കർഷക ദിനം. ഏഴാമത്തെ ചോദ്യം, മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം നൽകിയ മിഷനറി സംഘടന ഏതാണ്? ഉത്തരം, BEM, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം, സർ സി ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം ആ പദവി ഏറ്റെടുക്കുന്നത്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ആദ്യ മലയാളിയും ശ്രീ ശങ്കരൻ നായരാണ്. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിൽ പ്രകൃതിയാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം, മറയൂർ. ഇനി ഈ എപ്പിസോഡിലെ 10-ാമത്തെയും അവസാനത്തെയും ചോദ്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം, കേരളം. ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ചോദ്യങ്ങളും വീഡിയോയും എല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം.